സമൂഹമാധ്യമങ്ങളിൽ തനിക്കെതിരെ പ്രചരിക്കുന്ന വ്യാജവാർത്തകളിൽ പ്രതികരിച്ച് ഗായിക രഞ്ജിനി ജോസ് രംഗത്തെത്തി. ഒരാണിനൊപ്പം ഫോട്ടോ എടുത്ത് സമൂഹമാധ്യമങ്ങളിൽ പങ്കിടുന്നതിനർത്ഥം അവർ തമ്മിൽ വിവാഹിതരാകുന്നു എന്നല്ലെന്ന് രഞ്ജിനി പറഞ്ഞു. ഇത്തരം കാര്യങ്ങളിൽ നിന്നും വ്യാജ പ്രചരണം നടത്തുന്നവർക്കും അത് വായിക്കുന്നവർക്കും മാത്രമാണ് രസമെന്നും എന്തിനാണ് കുറച്ചു മാസങ്ങളായി തന്നെ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് അറിയില്ലെന്നും രഞ്ജിനി കൂട്ടിച്ചേർത്തു. ഒരാണിന്റെ കൂടെ ഒരു ഫോട്ടോ ഇട്ട് അവർ എന്നെ ഒരു ബർത്ത്ഡേ പോസ്റ്റിൽ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അവനുമായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്നും ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവാണെന്നും അല്ല അതിന്റെ അർത്ഥം. അത് കഴിഞ്ഞിട്ട് അത് വിട്ടു കഴിഞ്ഞിട്ട് എന്റെ സ്വന്തം ചേച്ചിയെ പോലെ കാണുന്ന ഒരു വ്യക്തിയുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് ഡേക്ക് ഗൃഹലക്ഷ്മിയിൽ കവർ പേജ് വന്ന് അതിന്റെ അകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചില്ലേ, നിങ്ങൾ ഇനി വിവാഹം കഴിക്കുമോ? അവൾ ആരെങ്കിലും വിവാഹം കഴിക്കുന്ന കാര്യവും ഞാൻ വേറെ വല്ലവരെയും വിവാഹം കഴിക്കുന്ന കാര്യത്തെപ്പറ്റി ഞങ്ങളുടെ നിലപാടോൺ വിവാഹമാണ് പറഞ്ഞത്. ഉടനെ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ വിവാഹം കഴിക്കുന്ന പോലെ ആക്കിയത്. എന്നിട്ട് സിനി ലൈഫ് എന്ന് പറഞ്ഞ ഒരു മഞ്ഞപ്പതത്തിന് മേൽ ഇവർ ലെസ്ബിയൻസ് ആണോ? സീരിയസ്ലി, ഈ ലെസ്ബിയനിസം അല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ പുതിയതായിട്ട് വന്നൊരു കോൺസെപ്റ്റ് ആയത് കാരണം കണ്ടെടുത്ത് മുഴുവനും ഈ സാധനം എടുത്ത് വാരി വെതറാണോ? ഒരാണിന്റെ കൂടെയുള്ള ഫോട്ടോ ഇട്ട് ഒരു ബർത്ത്ഡേ വിഷ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ടാഗ് ചെയ്താൽ ഉടനെ അയാളുമായി ബന്ധമുട്ടെന്നോ വിവാഹം ചെയ്യാൻ പോകുകയാണെന്നോ അല്ല അതിനർത്ഥം. നിങ്ങളുടെ വീട്ടില് നിങ്ങൾക്ക് ചേച്ചിമാരില്ലേ? നിങ്ങൾക്ക് സുഹൃത്തുക്കളില്ലേ? എല്ലാത്തിന്റെ അടിസ്ഥാനം ലൈംഗികതയും സോറി സെക്ഷുവൽ ആയിട്ടുള്ള കാര്യങ്ങളാണോ? എല്ലാത്തിന്റെ അടിസ്ഥാനം വൃത്തികേടാണോ? അങ്ങനെയാണോ ഈ മഞ്ഞപത്രക്കാരുടെയൊക്കെ ഉള്ളിലിരിപ്പും? ഇവർ നിങ്ങളൊക്കെ വളർന്നിരിക്കുന്നത് ഇത്രയും ഇടുങ്ങിയ ഒരു ചിന്താഗതിയോടുകൂടിയാണോ നിങ്ങൾ വളർന്നിരിക്കുന്നതും നിങ്ങൾ ഇടപഴകുന്നത്? കാണുന്നത് മുഴുവനും വൃത്തികേടുന്നല്ലാണ്ട് ഒരു സുഹൃത്തിനെയോ ഒരു ചേച്ചിയെ പോലെ ഒരു കാണുന്ന ഒരു വൃത്തികേട് എഴുതുന്നതിനൊരു പരിധിയില്ലേ? അതുകൂടാതെ എന്റെ സഹോദരിയെ പോലെ കാണുന്ന ഒരു വ്യക്തിയുടെ കൂടെ ഗൃഹലക്ഷ്മിയിൽ കവർ പേജ് വന്നപ്പോൾ അതിൽ എല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾ ഇനി വിവാഹം കഴിക്കുമോ എന്നാണ്. വിവാഹം കഴിക്കുന്നതിനെ പറ്റി ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ നിലപാടാണ് പറഞ്ഞത്. അതുടനെ ഞങ്ങൾ തമ്മിൽ വിവാഹം ചെയ്തത് പോലെയാക്കി. എന്നിട്ട് ഇവർ ലെസ്ബിയൻസ് ആണോ എന്ന് വാർത്തയിൽ രഞ്ജിനി വ്യക്തമാക്കി. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ലൈംഗികതയാണോ എന്നും രഞ്ജിനി ചോദിക്കുന്നു. ഇത്തരം വാർത്തകൾ തനിക്കടക്കമുള്ളവർക്കുണ്ടാക്കുന്ന മാനസിക സംഘർഷം വലുതാണെന്നും ഇതിനെതിരെ നിയമം കൊണ്ടുവരേണ്ടതുണ്ടെന്നും രഞ്ജിനി പറയുന്നു. പ്രതികരിക്കുന്നതുകൊണ്ട് ഈ സംഭവം വല്ലാണ്ട് കൂടുന്നു. പോകുന്ന സ്ഥലത്തൊക്കെ മാത്രമല്ല നാട്ടുകാർക്കെങ്കിലും കുറച്ചെങ്കിലും ഒരു വിവരം ഉണ്ടാവണ്ടേ? രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുന്നു, രണ്ട് സുഹൃത്തുക്കളുടെ കാര്യത്തെപ്പറ്റി നമ്മൾ എവിടെ ചെല്ലുമ്പോഴത്തേക്കും എനിക്ക് നാട്ടുകാരോടാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്നത്? ആളുകളെ ഇതുപോലെ മാനസികമായി ചൂഷണം ചെയ്യുന്ന നിങ്ങളുടെ നേർക്കാണെങ്കിൽ നിങ്ങൾ എങ്ങനെ അത് പ്രതികരിക്കും? അല്ലെ, നിങ്ങൾക്ക് വിഷമാവില്ലേ? അതുപോലെ തന്നെയല്ലേ ഞങ്ങളും? ഞങ്ങളൊരു നിങ്ങളെങ്ങനെ നിങ്ങളുടെ ജോലി ചെയ്യുന്നോ അതേപോലെ ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്ത് നടക്കുന്ന ആൾക്കാരാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു സമത്വം കാണാത്തത്? കേരളത്തിന്റെ സംസ്കാരം ഇതാണ്.